നാം അല്ലാഹുവിലേക്ക് സങ്കടമറിയിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകും എന്ന ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ ദുആയിലേക്ക് കടക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. قيل ومن أبى يا رسول الله قال من أطاعني دخل الجنة ومن عصاني فقد أبى. എന്താണ് തങ്ങൾ പറയുന്നത്? എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ ഇല്ല മൻ അബാ, വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. മഹാന്മാരായ അസ്ഹാബ് ചോദിക്കുകയാണ്, ഫഖൈല മൻ അബാ യാ റസൂലല്ലാ, അവിടുത്തെ സമുദായത്തിൽ വിലങ്ങിയ കക്ഷികളാരാണ്, സ്വർഗപ്രവേശം തടസ്സമായ ആളുകളാരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഖാൽ മൻ അത്വഅനി ദഖലൽ ജന്ന ومن عصاني فقد أبى. ഒമൻ അസോനി ഫഖദ് അബ. ആര് എനിക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിലാണ്, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവര് സ്വർഗത്തിലേക്കില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഹബീബിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാകുന്ന ഇന്നദീന അന്ദല്ലാഹിൽ ഇസ്ലാം, ഖുർആൻ ബഹുമാനം പറഞ്ഞ അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച പരിശുദ്ധ മതമാകുന്ന ഇസ്ലാം, ആ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ തങ്ങളത് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഇസ്ലാം. ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്? ആ ആശയമാകുന്ന പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച്, കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കിക്കൂടാ, അവരെ വേദനിപ്പിച്ചുകൂടാ. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? വളരെ ഗൗരവമുള്ള വിഷയമാണ്. മുസ്ലിമീങ്ങളെ, നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വലിയ ഗുരുതരമായ തെറ്റുകളാണ്, മാരകമായ വിഷങ്ങളാണ് ആലിമീങ്ങളെ ചീത്ത പറയുക, സയ്യിദന്മാരെ നിസാരപ്പെടുത്തുക. എത്ര നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഹജ്ജ് ഉംറ ഉൾപ്പെടെ, തഹജ്ജുദ് ളുഹ ഉൾപ്പെടെ, പരിശുദ്ധ ഖുർആൻ ഖത്മുകൾ ഉൾപ്പെടെ, സാന്ത്വന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, എന്തെല്ലാം ഖൈറാത്തുകൾ ഒരു മനുഷ്യരിലുണ്ടോ
ആ നന്മകൾ മുഴുവനും നിഷ്ഫലമായി, അത് മുഴുവനും ബാത്തിലായി, അവസാനം ആഖിബത്ത് മോശമാകാനുള്ള, ഈമാനില്ലാത്ത മരണം സംഭവിക്കാനുള്ള വലിയ ഗുരുതരമായ തെറ്റാണ് ആലിമീങ്ങളെ ചീത്ത പറയുക, സയ്യിദന്മാരെ നിസാരപ്പെടുത്തുക. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണേ, നാവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൈ യദ്മല്ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ, അല്ല പൊരുത്തപ്പെടാത്ത വാക്ക് നാവിലൂടെ സംസാരിക്കില്ലെന്ന് പറയാൻ ധൈര്യമുള്ള മുസ്ലിമീങ്ങളുണ്ടോ? അൽമനു ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവർക്ക് സാക്ഷി നിൽക്കാമല്ലോ. അയബത്ത് പറയണ്ട, ഫിത്തനുണ്ടാക്കണ്ട, ആരെയും പരിഹസിക്കണ്ട, നാവിനെ സൂക്ഷിക്കുക. മുസ്ലിമിനെ തങ്ങൾ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്, അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന, അല്ലെങ്കിൽ മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി. ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയാൻ പറ്റില്ല. ഒരാളെ കുറിച്ചും ഒരു തെറ്റിദ്ധാരണയും വരുത്തണ്ട, ഒരാരോപണവും ഉന്നയിക്കണ്ട, ഒരാക്ഷേപവും വേണ്ട. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒന്നും ഈ നാവിലൂടെ വേണ്ട. ആ നിലക്ക് പരിശുദ്ധരായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് സ്വന്തം കരങ്ങളെ കൊണ്ട് മറ്റു മനുഷ്യർ സുരക്ഷിതമായ അവസ്ഥയിൽ, ഈ കൈകളെ കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യില്ല എന്ന നിലക്ക് നമ്മുടെ ജീവിതം എപ്പോഴാണ് സംശുദ്ധമാകുന്നത്? അപ്പോഴാണ് നാം മുസ്ലിമാകുന്നത്, അപ്പോഴാണ് നാം അക്കുമലായ മുസ്ലിം. അങ്ങനെയാണ് മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തങ്ങളെ സ്നേഹിക്കുന്ന, തങ്ങൾക്ക് വഴിപ്പെടുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കും. എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്ന് ലഹരി ഉപയോഗങ്ങളും മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ വ്യാപകമാണ്. കള്ളും കഞ്ചാവും ഹാൻസ് പെൻപരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റ് മിസ്കാളും മെസ്സേജുകൾ ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമാണ്, വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപകമാണ്. ഈമാൻ അല്ലാഹു നമ്മിൽ നിന്ന് മാറ്റിവെക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ് വ്യഭിചാര പ്രവർത്തനങ്ങൾ. അതെ, ഈമാൻ അല്ലാഹു നമ്മിൽ നിന്ന് മാറ്റിവെക്കുന്ന വളരെ മോശപ്പെട്ട തെറ്റാണ് ലഹരി ഉപയോഗം. ഈമാൻ അല്ലാഹു നമ്മിൽ നിന്ന് വേർതിരിക്കുന്ന വളരെ മോശമായ തെറ്റാണ് മോഷണ പ്രവർത്തനങ്ങൾ. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി, പലിശ ഇടപാടുകളിൽ നിന്ന് വഴിമാറി, ചെറിയ കാലായുസ് മഹാന്മാരൊക്കെ നമ്മോട് പറഞ്ഞതുപോലെ ഈ ദുനിയാവ് വളരെ ചുരുക്കമല്ലയോ. അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശ്വരമാണ്. ഇവിടത്തെ ഉമ്മ വാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഹ്റമല്ലയോ? ആഹ്റം സമ്പാദിക്കാനാകണം ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധമായ റജബ് നമുക്ക് കഴിഞ്ഞുപോയി. റജബുൻ ഷഹറുല്ലാ തങ്ങൾ തുടർന്ന് പറഞ്ഞു, വശഅബാനു ഷഹരി, ഷഅബാൻ എന്റെ മാസമാണ്.
അവിടത്തേയിലേക്ക് സ്വലാത്ത് ചൊല്ലാൻ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിച്ച അഹ്സാബ് സൂറത്തിലെ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ഖുർആനിലെ ആയത്ത് അവതരിച്ച വിശുദ്ധ മാസമാണ് ശഅബാൻ. നേരത്തെ മയനാട് സഹാബി പറഞ്ഞതുപോലെ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഏറാനുള്ള വഴികൾ ഈ മാസത്തിൽ പ്രത്യേകം നാം ചെയ്യേണ്ടതുണ്ട്. അതേ തങ്ങളുടെ മഹബ്ബത്തും ഇഷ്കുമൊക്കെ വർദ്ധിക്കാൻ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്ന ആശയം എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? ധാരാളം സ്വലാത്ത് പറയുക. അക്ഫിറു മിനസ്സ്വലാത്തി അലയ്യ, എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. ആ സ്വലാത്ത് ചൊല്ലിയാൽ അത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, അത് രോഗങ്ങൾക്ക് ശിഫയാണ്, അത് സിഹത്താണ്, അത് ആഫിയത്താണ്. ഏത് ദുന്യാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങളുണ്ടോ തങ്ങൾ പറയുകയാണ്, ഇതൈ യക്ഫീക ഹമ്മു ദുന്യാ വഹമ്മുൽ ആഖിറാ. ദുന്യാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. ഖബറാകുന്ന ഇരുട്ടറ നമ്മെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നില്ലേ? ആഖിറത്തിലെ ആദ്യത്തെ രാത്രി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ദിവസമാണ്. ആ ഖബറാകുന്ന ഇരുട്ടറയിൽ നമുക്ക് പ്രകാശം വേണോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയാണ്, ഫൈനസ്സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബരി, എന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഖബറിൽ സ്വലാത്ത് വലിയ പ്രകാശമാണ്. വനൂറും ഫിസ്സിറാത്ത്, സിറാത്ത് പാലത്തിന്മേലും സ്വലാത്ത് പ്രകാശമായി കൂട്ടിനുണ്ടാകും. വനൂറും ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ ഭാരം കൂടാൻ സ്വലാത്ത് കൂട്ടിന് പ്രകാശമായിട്ടുണ്ടാകും. അങ്ങനെ ദുന്യാവും ആഖിറവും രക്ഷപ്പെടാനും തങ്ങളെ പിടുത്തം രണ്ട് ലോകത്തും നമുക്ക് കിട്ടാനും സ്വലാത്ത് ധാരാളം ചൊല്ലിയാൽ ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്ബറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. ആ ബന്ധം നിലനിർത്തിയിട്ട് പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ക്ലിയറായ മനസ്സോടെ, ശുദ്ധമായ മനസ്സോടെ റമദാനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. നമുക്ക് നമ്മുടെ ദുആകളിൽ എന്ന് തുടങ്ങി ദുആരക്കാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലഅനാ റമദാൻ. റമദാൻ അർഹിക്കുന്ന രൂപേണ ആദരിച്ചുകൊണ്ട് ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് ഖുർആൻ അവതരിച്ച പുണ്യ ശ്രേഷ്ഠ മാസമാകുന്ന റമദാനിൽ ഖത്മുകൾ തീർത്തിട്ട് ഖൈറാത്തുകൾ ചെയ്തിട്ട് ആഖിറം സമ്പാദിക്കാൻ നമുക്ക് പറ്റണം. ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ചെറിയ കാല ആയുസ് തങ്ങളുടെ മഹബ്ബത്തിലായി അഹ്ലു സുന്നയുടെ ഖിദ്മയിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ തങ്ങൾ പറയുന്നു, മൻ അത്വഅനി ദഖലൽ ജന്ന, ആര് എനിക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിലാണ്. വമൻ അസോനി ഫഖദ് അബാ, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവർ വലങ്ങിയ കക്ഷികളാണ്. മഅദല്ലാ, ചെറിയ കാല ആയുസ് നിന്റെ പൊരുത്തത്തിലായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. റഹ്മാനേ, കഴിഞ്ഞ റമദാനിലും ശഅബാനിലുമൊക്കെ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന
പലവരും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ ഖബറിലാണ്. മഅ്ഫിറത്ത് നൽകണം അല്ലാഹ്.